കൊച്ചിയിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ് ആലുവയിലടക്കം ഈ അപ്രഖ്യാപിത ലോഡ് പവർ കട്ട് ഉണ്ടാകുന്നത്. അതിനുശേഷം ജനങ്ങൾ അർദ്ധരാത്രി KCB ഓഫീസ് പ്രതിരോധിക്കുന്ന ആ ഒരു സാഹചര്യം, കാരണം ഒരു നേരം പോലും ഫാനോ അല്ലെങ്കിൽ AC ഇടാതെ ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചുട്ടുപൊള്ളുകയാണ് കേരളം. കൊച്ചിയിലെ അവസ്ഥ എങ്ങനെ? രജനി, മോർണിംഗ്. രാവിലെയാണെങ്കിലും ആ ഒരു കനത്ത ചൂട് തന്നെയാണ് കൊച്ചിയിലുള്ളത്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പലയിടങ്ങളിലും ഈ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട സാഹചര്യത്തിൽ ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങിയ സാഹചര്യമുണ്ട്. ഇടപ്പള്ളി അതോടൊപ്പം പാലാരിവട്ടം ഭാഗങ്ങളിലാണ് ഇന്നലെ രാത്രി വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടത്. തുടർന്ന് ഈ അപ്രഖ്യാപിത പവർകട്ടിൽ വലിയ രീതിയിൽ ജനരോഷം ഉയരുകയും ഈ വൈദ്യുതി ഓഫീസുകളിലേക്ക് നാട്ടുകാരെത്തി പ്രതിഷേധമറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഈ ഓഫീസുകളിൽ വിളിക്കുന്ന സമയത്ത് അവർ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ നേരെ വൈദ്യുതി ഓഫീസുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. നിലവിൽ ഈ വൈദ്യുതി ഓഫീസുകളിൽ 2-3 ജീവനക്കാർ മാത്രമേ ഉള്ളൂ. കനത്ത ചൂടുള്ളത് കൊണ്ട് തന്നെ ഓവർലോഡ് ആയിട്ടാണ് ഓരോ ലൈനും പോകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ലൈനിൽ തകരാർ സംഭവിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഉപഭോക്താക്കളെയാണ് ഇത് ബാധിക്കുന്നത്. ആയിരക്കണക്കിന് വീടുകളിൽ പവർ കട്ടാകും. മറ്റൊരു ലൈനിലേക്ക് സ്ഥാപിക്കാനാണെങ്കിൽ ലോഡ് കുറഞ്ഞ ലൈനുകൾ ഇല്ല എന്നുള്ളതാണ് KCB ജീവനക്കാർ നൽകുന്ന വിശദീകരണം. കൂടുതൽ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഒരു ധാരണ നിലവിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 5 ജീവനക്കാരെങ്കിലും രാത്രി കാലത്ത് ഡ്യൂട്ടിയിൽ ഇടാൻ എന്നുള്ള അത്തരമൊരു തീരുമാനത്തിലേക്ക് കൂടി KCB കടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയേണ്ടതാണ്, ഈ ചൂട് കൂടുന്നതിനൊപ്പം വലിയ രീതിയിലുള്ള ഒരു കുടിവെള്ള പ്രതിസന്ധി കൂടി കൊച്ചിയിലെമ്പാടുമുണ്ട്. പലയിടങ്ങളിലും കുടിവെള്ളം എത്താത്ത ഒരു സാഹചര്യം, പ്രത്യേകിച്ച് കൊച്ചി നഗരത്തെ സംബന്ധിച്ച് കുടിവെള്ളം എത്തുന്നത് കോർപ്പറേഷൻ അല്ലെങ്കിൽ കുടുംബങ്ങൾ കുടിവെള്ളം എന്നുള്ള രീതിയിൽ ആശ്രയിക്കുന്നത് കോർപ്പറേഷൻ വെള്ളത്തെയും അതോടൊപ്പം തന്നെ കുഴൽക്കിണറിനെയുമാണ്. ഈ വേനൽ ആരംഭിച്ചു കഴിഞ്ഞാൽ കുഴൽക്കിണറിലെ വെള്ളം വറ്റുന്ന സാഹചര്യമുണ്ട്. പിന്നീടുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ വെള്ളമാണ്. അതുകൂടി എത്താത്തൊരു സാഹചര്യം പല ഇടങ്ങളിലുമുണ്ട്. ആ സമയത്ത് ജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ ജനങ്ങൾ ആശ്രയിക്കുന്നത് സ്വകാര്യ ടാങ്കർ ലോറികളെയാണ് അല്ലെങ്കിൽ സ്വകാര്യ ഈ ജലടാങ്കറുകളെയാണ്. അവർ കൊണ്ടുവരുന്ന വെള്ളം ഏകദേശം 600-700 രൂപയൊക്കെയാണ് വെള്ളത്തിന് അവർ ചാർജ് ഈടാക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള കുടിവെള്ള പ്രതിസന്ധി കൂടി കൊച്ചിയിലെ നിവാസികൾ നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മധ്യകേരളത്തിലെമ്പാടും ഈ പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആലപ്പുഴ, കൈനഗിരി അതോടൊപ്പം തന്നെ കുട്ടനാട്ടു മേഖലകളിൽ കടുത്ത കുടിവെള്ള പ്രതിസന്ധിയുണ്ട്. കഴിഞ്ഞ 12 ദിവസങ്ങളിലേറെയായി പള്ളാതുരുത്തി, കൈനഗിരി, കുട്ടനാട് ഭാഗങ്ങളിലൊക്കെ തന്നെ കുടിവെള്ളം എത്തിയിട്ട് നാട്ടുകാർ കനത്ത പ്രതിഷേധത്തിലാണ്. അധികാരികൾ ആരും, അതായത് ബന്ധപ്പെട്ടവരാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ജനങ്ങൾക്കുള്ളത്. അതോടൊപ്പം തന്നെ അധികൃതരെ അറിയിച്ച സമയത്ത് യാതൊരു തരത്തിലുമുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ജനങ്ങളെ സംബന്ധിച്ച് കുടിവെള്ളം എത്തിക്കേണ്ട ബാധ്യതയുള്ള അധികാരികൾ പോലും അവർ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും യാതൊരു വിധത്തിലും അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകാത്തതിൽ വലിയൊരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും മണിക്കൂറുകൾക്കുള്ളിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷ കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കുടിവെള്ള പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി അപ്രഖ്യാപിതമായിട്ടുള്ള പവർ കട്ടും ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ്. പലപ്പോഴും അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കൊച്ചിയിലെ താപനില പരിശോധിക്കുകയാണെങ്കിൽ ചൂണ്ടി മേഖലയിൽ ഏകദേശം 41°C ആയിരുന്നു. ഏറ്റവും കുറഞ്ഞത് ഇടമയാറിലായിരുന്നു, 38.13°C. അത്തരത്തിൽ വലിയ രീതിയിലാണ് കൊച്ചിയിൽ ചൂട് കനക്കുന്നത്. മധ്യമേഖലയിലാകെ നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉഷ്ണതരംഗ സാധ്യത തൃശൂർ ജില്ലയിലുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ യെല്ലോ അലർട്ടാണ്. കൊച്ചിയിലും സമാനമായിട്ടുള്ള ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അധികൃതരുടെ ഭാഗത്തുനിന്നും കുടിവെള്ളം എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നില്ല എങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം. ശരി, എന്തായാലും വേർത്തൊലിക്കുകയാണ് ജനങ്ങൾ. ആശ്വാസത്തിനായിട്ട് ഒന്ന് ഫാൻ ഇടാൻ നോക്കിയാൽ കറണ്ട് ഇല്ല, വെള്ളം കുടിച്ച് ദാഹം മാറ്റാൻ നോക്കിയാൽ കുടിവെള്ളവുമില്ല. ഇതാണ് കേരളത്തിലെ അവസ്ഥ. കൊച്ചിയിൽ നിന്നും രേഷ്മയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.